കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ പുതിയ ഡ്രൈഡോക്ക് കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള സി എസ് എല്ലിന്റെ അന്താരാഷ്ട്ര കേന്ദ്രം, ഒപ്പം പുതുവൈപ്പിനിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നീ മൂന്ന് വൻകിട പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചത്. പ്രധാനമന്ത്രിക്ക് വേദിയിൽ നന്ദി പറഞ്ഞു മുഖ്യമന്ത്രി. ഇനി ബി ജെ പിയുടെ ശക്തി കേന്ദ്ര പരിപാടിയിൽ യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രമുഖ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ നേരത്തെ തന്നെ വേദിയിലെത്തിയിരുന്നു. ഇപ്പോൾ ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി ആ വേദിയിലേക്കാണ് പോവുക. ജയിക്കാൻ പോകുന്ന യുദ്ധത്തിലെ വിജയശ്രീയിൽ അളവിലാകാത്ത പോരാളികളാണ് ശക്തി കേന്ദ്ര ഇൻചാർജുമാർ എന്ന് അടിവരയിട്ടുകൊണ്ട് പറയുന്നു. ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കീഴില് മൂന്ന് നാല് ബൂത്തുകളാണുള്ളത്. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തെ നയിക്കുന്ന ജനറൽമാരാണ് ശക്തി കേന്ദ്ര ഇൻചാർജുമാർ. ഈ യുദ്ധത്തെ കേരളത്തിൽ നയിക്കുന്ന, നേരിട്ട് നയിക്കുന്ന, എതിരാളികളോട് മുഖാമുഖമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ജനറൽമാരാണ് ശക്തി കേന്ദ്ര ഇൻചാർജുമാർ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് ആധുനികമായ ആയുധങ്ങൾ നമ്മൾ ഇതിനകം തന്നെ നേടിയിട്ടുണ്ട്. ഈ ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പാകുന്ന യുദ്ധത്തിൽ പോരാട്ടം നടത്തി ഇത്തവണ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. നാം ജനറൽമാരാണെങ്കിൽ നമുക്ക് പിന്നിൽ അണിനിരക്കാൻ സൈനികരുണ്ടാകണം. ഓരോ ബൂത്തിലെയും പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ഇൻചാർജുമാർ, അതിനുശേഷം വരുന്ന സർവ്വസാധാരണമായ പ്രവർത്തകന്മാർ, ഇവരാണ് നമ്മുടെ സൈനികർ. ഇനി അങ്ങോട്ടുള്ള 100 ദിവസത്തെ പ്രവർത്തനത്തിലൂടെ ഓരോ ബൂത്തിലെയും നമ്മുടെ പ്രവർത്തനത്തെ സക്രിയമാക്കി, സജീവമാക്കി, സർവ്വസാധാരണക്കാരായ മുഴുവൻ പ്രവർത്തകന്മാരെയും സൈനികരാക്കി മാറ്റി യുദ്ധത്തിന് വേണ്ടി സജ്ജമാക്കുക എന്നുള്ളതാണ് ഓരോ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെയും ചുമതല എന്ന് നാം മനസ്സിലാക്കുക. എണ്ണയിട്ട് എന്തും പോലെ തങ്ങളുടെ കീഴിലുള്ള 3-4 വരുന്ന ബൂത്തുകള് സജീവം സക്രിയമാക്കി മാറ്റുക ഈ 100 ദിവസം കൊണ്ട് എന്നുള്ളതാണ് ശക്തി കേന്ദ്ര ഇൻചാർജുമാര് പ്രധാനമായും ചെയ്യേണ്ടത്. ആ ദൗത്യം നമുക്ക് പൂർണ്ണമായും നിർവഹിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തവണ താമരകൾ വിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴോ 2 ആഴ്ചക്കകം 2 തവണയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നത്. പ്രിയമുള്ളവരെ, കാലം കാത്തിരുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഭാരതം കാതോർക്കുന്ന മുഹൂർത്തമാണ് നമ്മുടെ രാജ്യത്തും കേരളത്തിലും പങ്കുചേർന്നിരിക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയായ അയോധ്യയിൽ ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. രാജ്യം മുഴുവൻ തന്നെ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ ജയവിളികളാൽ മുഖരിതമായിരിക്കുകയാണ്. ജയ് ശ്രീരാം, എല്ലാവരും പറയുക ജയ് ശ്രീരാം. രാജ്യം മുഴുവൻ ഈ മന്ത്രം കൊണ്ട് മുഖരിതമായിരിക്കുകയാണ്. കേരളം ഒരു സഖ്യമാകുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാലും കേരളത്തിലെ സാമൂഹ്യ പരിച്ഛേദം ശ്രീരാമനോടൊപ്പമാണ്, അയോധ്യയോടൊപ്പമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് 22 ചടങ്ങ് അത് നമ്മെ ബോധ്യപ്പെടുത്തുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വർഗീയവാദികളുടെയും ഭീകരന്മാരുടെയും തീവ്രവാദികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് CPM-ഉം കോൺഗ്രസും അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ നോക്കൂ, കേരളത്തിൽ ഒരു പുതിയ സാമൂഹ്യ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു.
SNDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ പ്രഖ്യാപിച്ചു. NSSന്റെ മഹാനം ആദരണീയനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്നിവർ പ്രഖ്യാപിച്ചു. വിശ്വകർമ്മ മഹാസഭയുടെ പ്രസിഡന്റ് ദേവദാസ് എന്നിവർ പ്രഖ്യാപിച്ചു. ജീവനസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിനകരൻ എന്നിവർ പ്രഖ്യാപിച്ചു. ക്രിസ്ത്യൻ സംഘടനകളും പുരോഹിതന്മാരും ഈ ധന്യ മുഹൂർത്തത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളവും ഈ ധന്യമായ മുഹൂർത്തത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. നോക്കൂ, മോഹൻലാലിനെ പോലെയുള്ള, ശോഭനയെ പോലെയുള്ള, അതുപോലെ KS ചിത്രയെ പോലെ, ഭാരതത്തിന്റെ വാനമ്പാടിയൊക്കെ ചിത്രയെ പോലുള്ളവർ ഇന്ദ്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്ര പറഞ്ഞതിനെതിരായിട്ട് വലിയ കോലാഹലമാണ് ഇന്ന് കേരളത്തിൽ. എന്താ ഭാരതത്തിന്റെ വാനമ്പാടിയെ ചിത്ര പറഞ്ഞത്? ഒന്ന്, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന 22-ാം തീയതി നാമം ജപിക്കണം, വിളക്ക് കത്തിക്കണമെന്നാണ്. അതിനെതിരായിട്ടാണ് മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ, കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ ഭീഷണികള് അവർക്കെതിരെ ഉയരുന്നത്. പക്ഷെ അവർക്കാർക്കും എതിരായിട്ട് നടപടിയെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. രാമനാമത്തിന് കേരളത്തിൽ വിലക്കുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഉറക്കെ പറയുന്നു, ഈ കേരളത്തിൽ രാമനാമത്തിന് വിലക്കേർപ്പെടുത്താൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദികളും തയ്യാറാവുകയാണെങ്കിൽ ഇതാ ആ തീരുമാനം ഞങ്ങൾ ലംഘിക്കുന്നു. ഈ സദസ്സിൽ വെച്ച് തന്നെ ഒരുമിച്ച് ഞങ്ങൾ ഏറ്റുചൊല്ലുകയാണ്, ജയ് ശ്രീരാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിളക്ക് കത്തിക്കുന്നതും രാമനാമം ജപിക്കുന്നതും കേരളത്തിൽ നിരോധിക്കപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നിലപാട് വ്യക്തമാക്കണം. പ്രിയമുള്ളവരെ, ഏതായാലും മോദിജിയുടെ വരവ് കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ ദേശീയവാദികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, ആത്മാഭിമാനം ആകാശത്തോളം ഉയർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ചർച്ച, അത് ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും മാർക്കറ്റുകളിലായാലും ഇനി എവിടെയായാലും മോദി 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 മോദി, മോദിയെ കുറിച്ചാണ് ചർച്ച. മീഡിയയിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും മോദി മോദി മോദി. ഈ ശബ്ദം കൊണ്ട് കേരളമാകെ മുഖരിതമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാത്രമല്ല നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനത. 1,53,00,000 പാവപ്പെട്ടവരാണ് മോദിജിയുടെ സൗജന്യ റേഷൻ അനുഭവിക്കുന്നത്. പ്രധാനമന്ത്രി കല്യാണ എന്ന യോജന, അതിലൂടെ 1,53,00,000 ജനങ്ങൾക്കാണ് സൗജന്യ റേഷൻ. പ്രകാശ് ജി ജാവ്ദേക്കർ സൂചിപ്പിക്കാറുണ്ട്, ഈ അരി മോദിയുടെ അരിയാണ്, പിണറായി വിജയന്റെ അരിയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഒരു ജലജീവൻ മിഷനിലൂടെ, വീട് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ, മുദ്രാ ലോണിലൂടെ നിരവധി നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി. അതിന്റെ ഗുണഭോക്താക്കൾ ഈ കേരളത്തിലെ മലയാളികളാണ്. അതുകൊണ്ട് മോദിയെ കുറിച്ചുള്ള ചർച്ച കേരളത്തിലെ വീടുകളിൽ അമ്മമാരും സഹോദരിമാരും ഭൂരിപക്ഷക്കാരും ന്യൂനപക്ഷക്കാരും എല്ലാവരും നടക്കുകയാണ്. ഇത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4,000 കോടിയുടെ 3 പദ്ധതികൾ നാടിന് സമർപ്പിച്ചത്. പദ്ധതികൾ കേരള മണ്ണിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഉടൻ തന്നെ ശക്തികേന്ദ്ര വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും, അവിടെയും അദ്ദേഹം സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 3 പദ്ധതികളും വലിയ പദ്ധതികളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്? വിവരങ്ങൾ അശ്വതി, 3 വലിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. രാജ്യത്തിന് തന്നെ അഭിമാനമായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. 4,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വരുന്നത്. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർന്നു, അത്രയും തന്നെ തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ കൂടി വികസനത്തിൽ ഇത് വലിയ കുതിപ്പുണ്ടാകും. അതിൽ അതിന്റെ കൂടി സന്തോഷം താൻ പങ്കുവയ്ക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെയും രാജ്യത്തിന് മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായി ഡ്രൈഡോക്ക് പോലുള്ളൊരു പദ്ധതികൾ, അത് കൊച്ചി കപ്പൽശാലയുടേതടക്കം മാത്രമല്ല
മാത്രമല്ല, ഇത് ഒരു മാരിടൈം ഹബ്ബായി കൊച്ചി മാറുക തന്നെയാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഷിപ്പ് ഫെസിലിറ്റി സെന്റർ കൂടി വരുന്നതോടെ കൂടുതൽ അറ്റകുറ്റപ്പണികൾ കപ്പലുകൾക്ക് നിർവഹിക്കുന്ന ഒരു അന്തർദേശീയ കേന്ദ്രമായി ഇത് തന്നെ മാറുകയാണ്. അങ്ങനെ ഒരു വലിയ കുതിപ്പിലേക്കാണ് സംസ്ഥാനം എത്തുന്നത്. ഒപ്പം തന്നെയും എൽ പി ജി ഇറക്കുമതി ടെർമിനൽ, അത് ദക്ഷിണേന്ത്യയിലെ തന്നെ സുപ്രധാനമായ ഒരു പദ്ധതിയാണ്. അങ്ങനെ മൂന്ന് പദ്ധതികൾ ദക്ഷിണേന്ത്യക്ക് കേരളത്തിനുമെല്ലാമായിട്ട് തന്നെ സമർപ്പിക്കപ്പെടുന്നു. വലിയ പദ്ധതികൾ, വികസനത്തിൽ തന്നെ വലിയ മുഖച്ഛായ മാറ്റാൻ കഴിവുള്ള പദ്ധതികൾ തന്നെയാണെന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറോളം നീണ്ട പരിപാടികൾ ഇപ്പോൾ സമാപിച്ചിരിക്കുന്നു. മൂന്ന് പദ്ധതികളും രാജ്യത്തിന് തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അടുത്ത വേദിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അശ്വതി ഡാനി, അതാണ് വളരെ സമ്പന്നമായിരുന്നു സദസ്സും വേദിയും ഒക്കെ. പ്രധാനമന്ത്രി എത്തിയപ്പോൾ തന്നെ, എത്തുന്നതിന് മുമ്പ് തന്നെ അതിഥികൾ അവിടെ എത്തിയിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്? വിവരങ്ങൾ അശ്വതി. അതോടൊപ്പം തന്നെ എടുത്തു പറയണം, മുഖ്യമന്ത്രിയുടെ കൂടി പ്രസംഗമാണ്. കാരണം കേരളത്തിന്റെ തന്നെ വലിയ കമ്പനി, കേരളത്തിലെ കെൽട്രോൺ അടക്കമുള്ള കമ്പനികളെല്ലാം തന്നെ ഇതിൽ കേന്ദ്രത്തിൻ്റെതായ പല പദ്ധതികളിലും പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി തന്നെ ഉണ്ട്. അത് കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികളിൽ 4000 പേർക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നതും എടുത്ത് അദ്ദേഹം പറയുന്നു. രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഇടമാണ് ഈ കാണുന്ന കേരള കൊച്ചി കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന വലിയ പദ്ധതികൾ കൃത്യസമയത്ത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എന്നതുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ISRO അടക്കമുള്ള പദ്ധതികളിൽ കേരളത്തിന്റെ പല സ്ഥാപനങ്ങളും പങ്കാളികളാകുന്നു. ചന്ദ്രയാൻ, ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉള്ളത്. ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിന്റെ തന്നെ പല കമ്പനികളും തന്നെ അതിൽ പങ്കാളികളാകുന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോയെ തേടി രാജ്യത്തെ തന്നെ പല സംസ്ഥാനങ്ങളും എത്തുന്നു എന്നതും കേരളത്തിന് അഭിമാനം പകരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതാണ് ഞാൻ ഈ വിവാദ വിഷയങ്ങളൊന്നും രണ്ടുപേരുടെയും പ്രസംഗത്തിലും വന്നില്ല എന്നുള്ളത് തന്നെയല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഈ വികസനം തന്നെയായിരുന്നു പ്രധാനമായും രണ്ടുപേരും സംസാരിച്ചത്. കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും വന്നില്ല. തിരിച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രീയം അവിടെ പറഞ്ഞില്ല. തീർച്ചയായും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അശ്വതി. കാരണം രാഷ്ട്രീയപരമായ ഒരു വിഷയങ്ങളും തന്നെയും വിവാദപരമായ ഒരു വിഷയങ്ങളും തന്നെയും രണ്ടുപേരുടെ പ്രസംഗത്തിലും ഒരു വരി പോലും കടന്നു വന്നില്ല എന്നത് തന്നെയാണ്. ഈ വികസന പദ്ധതികൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിലേക്കും രണ്ടുപേരും കടന്നില്ല എന്നത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. അതിൽ രാഷ്ട്രീയപരമായ പരാമർശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ സംസാരിച്ചത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സ്വാഗതം പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയും സംസാരിക്കുന്നു. ഈ മൂന്ന് പേരുടെയും പ്രസംഗത്തോടുകൂടി ഈ ചടങ്ങ് സമാപിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമായിട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പരിപാടികൾ സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഇടയിൽ ഈ രണ്ടുപേരുടെയും പ്രസംഗത്തിൽ സാധാരണ രാഷ്ട്രീയങ്ങൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന്റെയും സംസ്ഥാനത്തിന്റെയും എല്ലാം തന്നെ താല്പര്യങ്ങളടക്കം കടന്നു വന്നുകൊണ്ട് സംസാരിച്ചു പോകാറുമുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങളോ വിവാദ വിഷയങ്ങളോ ഒന്നും തന്നെ രണ്ടുപേരും പരാമർശിച്ചില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. കൃത്യമായ രീതിയിൽ തന്നെ അത് സംസാരിച്ച് ചടങ്ങ് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ശരി ഡാനി, ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. മൂന്ന് പ്രധാന പദ്ധതികൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വേദി വിട്ടിരിക്കുകയാണ്. ഇനി പ്രധാനമന്ത്രി എത്തുന്നത് ശക്തി കേന്ദ്ര മീറ്റിംഗിനായാണ്. അവിടെ രാഷ്ട്രീയമായ ഒരു പ്രസംഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട BJP പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വേദിയിൽ നേരത്തെ തന്നെ എത്തി അവിടെ പ്രസംഗം ആരംഭിച്ചു, പരിപാടികൾ ആരംഭിച്ചു. ഇനി പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ആ വേദിയിലേക്ക് എത്തും. ശരണ്യ.